News updates powered by Medex Medical Center Kuwait promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC Money Exchange Kuwait. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പുതുതായി ഏർപ്പെടുത്തിയ ബയോമെട്രിക് സ്കാനിംഗിന് വേണ്ടി സഹൽ ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് എടുക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കവാടങ്ങൾക്ക് പുറമെ രാജ്യത്ത് നാലിടങ്ങളിൽ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അധികൃതർ പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സഹൽ ഏകജാലക ആപ്ലിക്കേഷനിലെ അപ്പോയിന്റ്മെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആഭ്യന്തര മന്ത്രാലയം എന്ന മെനുവിൽ കാണുന്ന ക്രിമിനൽ എവിഡൻസ് വകുപ്പ് എന്ന സബ് മെനുവിലാണ് ബയോമെട്രിക് പരിശോധനയ്ക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർ ഒറിജിനൽ സിവിൽ ഐഡിയുമായാണ് സ്കാനിംഗ് കേന്ദ്രത്തിൽ എത്തേണ്ടത്. മെത്ത ആപ്പ് വഴിയും അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. ജഹറ അലി സബ അൽ സാലം അഥവാ ഉമ്മുൽ ഹൈമാൻ, ഫർവാനിയ, വെസ്റ്റ് മിഷ്റഫ് എന്നീ പ്രദേശങ്ങളിലാണ് ബയോമെട്രിക് സ്കാൻ പൂർത്തിയാക്കാൻ ക്രിമിനൽ എവിഡൻസ് ജനറൽ വകുപ്പ് പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ഈ കേന്ദ്രങ്ങൾ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കും. എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് കണക്കിലെടുത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ പുതിയ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുമെന്നാണ് സൂചന. മുഴുവൻ രാജ്യനിവാസികളുടെയും ബയോമെട്രിക് ഉൾപ്പെടുത്തി ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് വിമാനത്താവളങ്ങളിലും അതിർത്തി കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ ഇതിനായി പ്രത്യേക സംവിധാനം ആഭ്യന്തര മന്ത്രാലയം ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. അവയവദാനത്തിന്റെ പ്രാധാന്യം ലോകം മുഴുവൻ എത്തിക്കുക എന്ന സന്ദേശവുമായി ഗ്രീൻ ക്രോസ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നുവരുന്ന ക്യാമ്പയിൻ തുടരുന്നു. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേലിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായ ക്യാമ്പയിൻ നടത്തുന്നത്. കുവൈറ്റ് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റിയുമായി ചേർന്നാണ് ഗ്രീൻ ക്രോസ് പ്രവാസി സമൂഹത്തിലൂടെ ശക്തമായ ഇടപെടലുകൾ നടത്തിവരുന്നത്. നാളത്തെ തലമുറയിലൂടെ അവയവദാനത്തിന്റെ ദിവ്യ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും കുട്ടികളെ ഇതിന്റെ പതാകവാഹകരാക്കുന്നതിനുമായാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യൻ സ്കൂളുകളെയും ഏകീകരിച്ചുകൊണ്ട് ഗ്രീൻ ക്രോസ് സ്കൂൾ ക്യാമ്പയിൻ നടത്തിവരുന്നത്. ഓരോ സ്കൂളുകളിൽ നിന്നും സ്റ്റുഡന്റ് അംബാസഡർ, ടീച്ചർ അംബാസഡർ എന്നിവരെ തിരഞ്ഞെടുക്കുകയും അവരിലൂടെ മഹത്തായ ഈ സന്ദേശം രക്ഷാകർത്താക്കളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസം മുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്വിസ് മത്സരങ്ങൾ, മെഗാ മാരത്തോൺ, കുട്ടികൾക്ക് മാത്രമായി പ്രസംഗ മത്സരം, ചിത്രരചനാ മത്സരം, കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ വിജയികൾ ഉൾപ്പെടുന്ന വൻ താരനിരയെ അണിനിരത്തിയുള്ള ഗ്രീൻ ക്രോസ് അവാർഡ് നൈറ്റ് എന്നിവ നടത്തുവാൻ തീരുമാനിച്ചതായി ഗ്രീൻ ക്രോസ് അറിയിച്ചു. ഓരോ സ്കൂളിലും ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്റ്റുഡന്റ് അംബാസഡർ, ടീച്ചർ അംബാസഡർ എന്നിവരെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കും. മറ്റൊരു ജീവന് ചലനം നൽകുന്നതിന് വേണ്ടിയുള്ള ഈ ഉദ്യമത്തിൽ എല്ലാവരും കൈകോർക്കണമെന്നും ഫാദർ ഡേവിസ് ചിറമേൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. മനുഷ്യ നന്മയ്ക്ക് മതം എന്ന പ്രമേയത്തിൽ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച യൂണിറ്റി കോൺഫറൻസ് സമാപിച്ചു. അബ്ബാസിയ ഓക്സ്ഫോർഡ് പാകിസ്ഥാൻ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും കുവൈറ്റിലെ മത സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെ ഒത്തുചേരൽ കൊണ്ടും ശ്രദ്ധേയമായി. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന അക്ഷരക്കൂട്ട് പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനവും പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് ഉദ്ഘാടനവും മാങ്കോ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ എം കെ റഫീഖ് നരപ്പറ്റിക്ക് നൽകിക്കൊണ്ട് ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ നിർവഹിച്ചു. ഇസ്ലാമിക് കൗൺസിൽ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ യൂണിറ്റ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ഷുഐബുൽ ഹൈത്തമി വാരാമ്പറ്റ മുഖ്യാതിഥിയായിരുന്നു. കെ ഐ സി പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ഫൈസി പൊന്മള അധ്യക്ഷത വഹിച്ചു. കുവൈത്ത് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഷറഫുദ്ദീൻ കണ്ണേട്ട്, കെ കെ എം എ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം കുന്നിൽ, ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ജോയ് കരുവാളൂർ, സാരഥി കുവൈത്ത് മുൻ പ്രസിഡന്റ് സജീവ് നാരായണൻ, ഫാദർ ഗീവർഗീസ് ജോൺ തുടങ്ങി കുവൈത്തിലെ മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ഷിഹാബ് മാസ്റ്റർ നീലഗിരി സ്വാഗതവും ഇസ്മായിൽ ഹുദവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ.
കുവൈറ്റ് സെന്റ് തോമസ് പഴയപള്ളി ഓർത്തഡോക്സ് ക്രൈസ്തവ വിഭജന പ്രസ്ഥാനം 2023-24 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. മങ്ക് ഓഫ് ബദേൽ ചാപ്പലിൽ വെച്ച് നടന്ന ചടങ്ങ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് വികാരി ഫാദർ ഡോക്ടർ ബിജു പാറക്കൽ അധ്യക്ഷത വഹിച്ചു. യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് കെ സി ബിജു യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. പ്രവർത്തന വർഷത്തെ മെമ്പർഷിപ്പ് വിതരണം കെ മാത്യു ജോർജിന് നൽകി നിർവഹിച്ചു. ഇടവക ട്രസ്റ്റി എ അലക്സാണ്ടർ എബ്രഹാം ആശംസ രേഖപ്പെടുത്തി. ആക്ടിംഗ് സെക്രട്ടറി അനു പാടത്തറ, ജോയിന്റ് സെക്രട്ടറി സാനു ഐസക് വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. സെക്രട്ടറി റോണി നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. OICC കുവൈറ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഒപ്പം എന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുനക്കര തെക്ക് മണ്ഡലത്തിൽ വീൽചെയർ വിതരണം ചെയ്തു. തനിച്ചു കഴിയുന്ന കോമലൂർ നിവാസിക്കാണ് വീൽചെയർ സമ്മാനിച്ചത്. OICC കുവൈറ്റ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC സെക്രട്ടറി കറ്റാനം ഷാജി വീൽചെയർ കൈമാറി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ്, OICC നാഷണൽ കമ്മിറ്റി ട്രഷറർ രാജീവ് നടുവിലെ മുറി, OICC നാഷണൽ കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറി പ്രേംസൺ കായംകുളം, OICC ആലപ്പുഴ ജില്ലാ മുൻ പ്രസിഡന്റ് ക്രിസ്റ്റഫർ ഡാനിയൽ, മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ചന്ദ്രശേഖരൻ, ഹരികുമാർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എസ് സാദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. രതീഷ് കുമാർ കൈലാസം സ്വാഗതവും വാർഡ് മെമ്പർ ഷീബ സുധീർ ഖാൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. പ്രവാസി മലയാളികൾക്കിടയിൽ 30 വർഷമായി പ്രവർത്തിക്കുന്ന റിസാല സ്റ്റഡി സർക്കിളിന്റെ പ്രവർത്തനം ഗ്ലോബൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ പുതിയ ഘടകം രൂപീകരിച്ചു. ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിൽ നടന്ന യൂത്ത് കൺവീനിൽ വെച്ച് റിസാല സ്റ്റഡി സർക്കിൾ മുൻ ജനറൽ കൺവീനർ സിറാജ് മാട്ടിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ഖലീൽ നൂറാനി ഓമശ്ശേരിയാണ് ചെയർമാൻ. ഷിഹാസ് അബ്ദുൾ റസാഖ് വെള്ളിയങ്കോട് ജനറൽ സെക്രട്ടറി, മുഹമ്മദ് ബിഷർ കൊടുവള്ളി ഓർഗനൈസിംഗ് സെക്രട്ടറി, ഫൈസൽ സിദ്ദീഖ് ആലത്തൂർ ഫിനാൻസ് സെക്രട്ടറി, ഷെയ്ഖ് ഷംസുൽ ഹുദ പൂക്കൂട്ടൂർ കലാലയം സെക്രട്ടറി, ജാവിദ് കട്ടിപ്പാറ വിസ്ഡം സെക്രട്ടറി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. കേരള മുസ്ലിം ജമാഅത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ RSC ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാന്റ്, ജർമ്മനി, മാൽദീവ്സ്, ഈജിപ്ത് തുടങ്ങി 15 രാജ്യങ്ങളിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.